ഹലോ ഗായ്സ്, നമ്മളിന്നൊരു അടിപൊളി ചക്കപ്പായിട്ടാണ് വന്നിരിക്കണത്. സൂപ്പർ ചക്കപ്പാണ്. നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ രണ്ട് നാഴി പച്ചരി ഇട്ട് കൊടുക്കുക. രണ്ട് നാഴി പച്ചരിയും അത് നമുക്ക് വെള്ളത്തിൽ വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി കുതിരാൻ വേണ്ടി വെക്കണം. മാറ്റി വെച്ച് നമുക്ക് ബെല്ലപ്പാവ് ഉണ്ടാക്കാം. 3 മണിക്കൂർ അരി വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കനെ ചെറു ചെറുതായി മുറിച്ചിട്ട് നമുക്ക് അടിച്ച ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി അടിച്ചേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഒരു മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്, ലൈറ്റ് മഞ്ഞയായിട്ട് ദോശൻ്റെ മാവ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പളേനെ കാച്ചി വെച്ച ബെല്ലപ്പാവിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ബെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിക്കലും പാത്രം നിറഞ്ഞു. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അയ്യോ, പാത്രത്തിലേക്ക് മാറ്റി. നമുക്കിനി ഒരു 5 ഏലക്കായ എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ച് നമ്മൾ തേങ്ങൻ്റെ ഒപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏലക്കായ പൊടിച്ച് നമ്മൾ തേങ്ങൻ്റെ ഒപ്പം കൊട്ടിയിട്ടുണ്ട്. എല്ലാം ഫുൾ ഒരു മുറി തേങ്ങ എടുത്ത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ചക്കപ്പത്തിനുള്ള മാവായിട്ടുണ്ട്. നമുക്കിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വെച്ച് നമുക്ക് പാനെടുത്ത് നന്നായിട്ടൊരു ചക്കപ്പം പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൽ ദോശയ്ക്ക് മാവ് ഒഴിക്കണ പോലെ നമുക്ക് ഇങ്ങനെ ഇതാക്കാം. അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിറ്റി കൊടുക്കാം. ഒരു അടിപൊളി ചക്കപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി മൂടി വെക്കണം. മൂടി വെച്ചാലാണ് നന്നായിട്ട് വേവുള്ളൂ. മൂടി വെച്ച് തുറന്നിട്ടുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനിന്ന് മറിച്ചു കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്താൽ ഇനി സൈഡിൽ കൂടെ ഒന്നും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ച പോലെ സ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കുറച്ച് നേരം എടുത്ത് വെച്ചാൽ അപ്പോഴേക്ക് നമ്മൾ റെഡിയാവും. നമ്മുടെ ചക്കപ്പ റെഡി ആയിട്ടുണ്ട്. കോട്ടൺ ചായൻ്റെ ഒപ്പം അടിപൊളി ചക്കപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല ഗായ്സ്. എല്ലാവരും കഴിച്ച് കമൻ്റ് അയക്കണം. ബൈ ബൈ.